പ്രഭാഷകൻ 39 അധ്യായം. നിയമപണ്ഡിതൻ. അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശരാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാനവചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സ്രഷ്ടാവായ ദൈവത്തിന് സ്തുതി. സുചിന്തിതമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെപ്പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഇങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുൾ ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യമുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമികാവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാരമുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സ്രഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യനിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യമുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ. പ്രഭാഷകൻ 40 അധ്യായം. മനുഷ്യന്റെ ദയനീയ അവസ്ഥ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ
ഭാരമുള്ള നുകം വെക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ, ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ, യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെപ്പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്കു വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവുമുണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കു പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നുപോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയതീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏതു മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ, ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അതൊഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. പ്രഭാഷകൻ 41 അധ്യായം. മരണം. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യെ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 100 or 1000 വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചുപോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്കു കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു.
ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. ലജ്ജാശീലം. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവൻ. നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക, പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക, ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റു ചെയ്യുക, ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക, സ്വന്തം സ്ഥലത്തുനിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താൽപര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പ്രഭാഷകൻ 42 അധ്യായം. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതിന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്കുവെക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ടകൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകളെക്കുറിച്ച് ആകുലത. മകൾ സ്വയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോയെന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോയെന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോയെന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാരവിഷയവും ജനമധ്യേ അപമാനിതനുമാക്കും. സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടിവരും. ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കേയുമരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങളെന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രയാവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢരഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല.
അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്! അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ?